ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ദൂരെ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ തൊടിയിലൊക്കെ എന്താ പറയുക മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റാണ് ഞാൻ ഇവിടുന്ന് റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നല്ല ചതുരമായിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടായി ന്യൂസിഫറുടെ ഞാൻ ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ, ഈ കോക്കനട്ട് ഓയിലാണ് കണ്ടോ. അപ്പോൾ ഇത് ചതുരത്തിലുള്ള ബോട്ടിലാണ്, അത് നമുക്ക് നല്ലൊരു എന്താ പറയുക ചതുരത്തിലുള്ള ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ സൂപ്പറാണ്, അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പം നമുക്ക് ഇത് ഒരു കത്തി ചൂടാക്കിയിട്ട് ഇതിനെ കറക്റ്റായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. കണ്ടോ, ഒന്ന് വെച്ച് കൊടുത്താൽ മതി, കത്തി ചൂടായത് പോരാണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇതുപോലെ എല്ലാ ബോട്ടിലും ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണെടുത്തിട്ട് ചാരവും കുറച്ച് മണലും കുറച്ച് മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ബോട്ടിലുകളിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമുക്ക് ഈ ടാപ്പ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് കുപ്പിയിൽ വരികയാണെങ്കിൽ അതൊന്ന് തുറന്ന് വിട്ടാൽ മതി. നമ്മൾ ഒരല്പം വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കുക, അല്പം തെളിച്ച് കൊടുത്താൽ മതി, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും നമുക്കൊരു ആ മണ്ണിൻ്റെ ഈർപ്പം തന്നെ മതി ഉള്ളി വളരാനൊക്കെ ആയിട്ട്. അതിൻ്റെ വളവും ചാരമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ വേറെ നല്ല എന്താ പറയുക, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുത്തിട്ടാണ് സ്പ്രിംഗ് ഓണിയൻ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നാടൻ സ്പ്രിംഗ് ഓണിയൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്, ഇതുപോലെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും വ്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വില പിടിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ, ഞാൻ 1 കിലോ വെളുത്തുള്ളി മേടിച്ചിട്ട് വന്നാണ്. അതിൽ കുറച്ച് ദിവസമായപ്പോൾ വെളുത്തുള്ളി കഴിഞ്ഞില്ല, അപ്പോൾ ബാക്കിയുള്ള വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ ഇത്രയും മുളക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മസാലക്കറിയൊക്കെ നല്ല പ്രോട്ടീനോടെ കൂടിയിട്ട് നല്ല മസാലക്കറിയൊക്കെ ഇറക്കി കറിയൊക്കെ ആയി ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓണിയൻ്റെ വെളുത്തുള്ളിയുടെ കുറച്ച് അതിനെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മസാലക്കറിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പ്രോട്ടീനാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ക്യാൻസർ പോലുള്ള സെൽസുകളിനെ ഒക്കെ നശിപ്പിക്കുന്ന, ക്യാൻസർ ഒന്നും വരില്ല നമ്മുടെ ബോഡിയിലേക്ക്, പിന്നെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ ഗുണം എല്ലാവർക്കും അറിയാം. അപ്പോൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് എല്ലാ ഭക്ഷണത്തിലും നമുക്ക് ഉൾക്കൊള്ളിക്കാം. മസാല കറിക്ക് മാത്രം വെളുത്തുള്ളി ഉപയോഗിക്കുക കേട്ടോ. അത് ചെറിയുള്ളിയാണേ, ഈ ചെറിയുള്ളി നമുക്ക് എല്ലാ കറിയിലും ഇതുപോലെ തന്നെ. കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ ചെറിയ ചെറിയ ഉണ്ടാക്കില്ലേ, അതായത് ഉപ്പുമാവ് ഉണ്ടാക്കും, ന്യൂഡിൽസ് ഉണ്ടാക്കും. എൻ്റെ വെളുത്തുള്ളിയൊക്കെ വന്നിട്ട് റോക്കി പൊട്ടിക്കുകയാണ് അവിടെ ആ ബോട്ടിലത്തെ. വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് റോക്കിക്ക് കണ്ടോ, ഇതൊന്നും വരുന്നവരും തലപ്പൊക്കെ പൊട്ടിച്ചെടുത്തവൻ. അപ്പോൾ നമുക്ക് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം, അതായത് ന്യൂഡിൽസ് പോലെയൊക്കെ ഉണ്ടാക്കില്ല, ഉപ്പുമാവൊക്കെ കണ്ടാ റോക്കി എടുക്കുന്നതിൻ്റെ തലപ്പെടുത്തിട്ട് ഓടുകയാണ് കേട്ടോ. അവനെന്നെ കൊടുത്തു, തലപ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ലല്ലോ. അപ്പോൾ അവനെന്നെ കൊടുത്തു കേട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക. ഇലക്കറി അതുപോലെ തന്നെ ഇലയും അതുപോലെ തന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ ഇടുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്പം ചീരയോ മുരങ്ങയോ മറ്റുള്ള ഇലകളൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ കണ്ടോ, ഒരല്പം വെള്ളം തൂകി കൊടുക്കുക കണ്ടോ. ഇത്രയും വെള്ളം മതി കേട്ടോ. ഇത് ഈ വെള്ളത്തിൻ്റെ ഈർപ്പം കഴിയുമ്പോൾ ഒരു 4 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി, നല്ല പോലെ വളരും. ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, വളർന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ 1 ആഴ്ച മുമ്പ് വെച്ചതാണ് കണ്ടോ, 1 ആഴ്ച മുമ്പ് വെച്ചത്. ഇത് വെളുത്തുള്ളിയാണ് കണ്ടോ, വെളുത്തുള്ളിയാണ്. ഞാൻ മസാലക്കറിയൊക്കെ വെക്കുന്നതിൽ നമുക്ക് കറി ഇറക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് അരിഞ്ഞെടുക്കുക. കുറേ ദിവസം നമുക്ക് കിട്ടും കേട്ടോ, അത് ഓരോ പ്രാവശ്യം ഓരോ പിടി അരിഞ്ഞെടുക്കുക, കറികൾക്കൊക്കെ ഇടുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യുക കേട്ടോ. ഇതുപോലെ ഇത് ചെറിയുള്ളി ഇതിപ്പോൾ വെച്ചാണ് കേട്ടോ, ഈ ബോട്ടിൽ ഇടയിലുള്ള ബോട്ടിൽ ഇപ്പോൾ കൊണ്ടുവച്ചാണ്. ഇത് ഞാൻ 1 ആഴ്ച മുമ്പ് വെച്ചാണ് ചെറിയുള്ളിയുടെ കണ്ടോ, നല്ലോണം വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് കറിക്ക് നമുക്ക് ഇത് കുറച്ച് അരിഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ ഇലക്കറിക്ക് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയി നല്ല വിറ്റാമിൻസ്